മനുഷ്യരാശി ഭൂമിക്കപ്പുറത്തേക്ക് സാന്നിധ്യം വികസിപ്പിക്കുകയും നക്ഷത്രങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ഭാവിയെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കുക. ചാന്ദ്രപ്രതലത്തിൽ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യർ ഇതിനൊരു ആദ്യ ചുവട് എടുത്തു വച്ചു കഴിഞ്ഞു. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. ഇന്ന് ചന്ദ്രയാൻ പോലുള്ള ചാന്ദ്ര പഠന പേടകങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെയും പുതിയ ലോകത്തിൻ്റെ ആവശ്യങ്ങളുമായി പറന്നുയരുമ്പോൾ ചാന്ദ്ര പഠനത്തിൻ്റെ ഭാവി ചന്ദ്രൻ്റെ കോളനിവൽക്കരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ നാം ചാന്ദ്ര ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ധീരരായ മനുഷ്യർ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്വയം സുസ്ഥിരമായ ആവാസ വ്യവസ്ഥകൾ ചന്ദ്രനിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ചന്ദ്രനിലെ 600 ബില്യൺ കിലോഗ്രാമോളം വരുന്ന വാട്ടർ ഐസ് ഉപയോഗിച്ച് കുടിവെള്ളവും ശ്വസിക്കാൻ കഴിയുന്ന വായുവും ഉപയോഗിച്ചാവും ചന്ദ്രനിലെ ആദ്യ താമസക്കാർ ഒരുപക്ഷെ അവിടെ ജീവിക്കുക. ഇതിലൂടെ ചന്ദ്രൻ്റെ അളവറ്റ ധാതു സമ്പത്ത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായും നല്ല ഭാവിക്കായും ഉപയോഗിക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടാതെ ചൊവ്വ പോലുള്ള മറ്റ് ഗ്രഹാന്തര യാത്രകളുടെ ഒരു ഇടത്താവളമായി ഇതിലൂടെ ചന്ദ്രനെ മാറ്റാനും നമുക്ക് കഴിയുന്നു.